അസ്സലാമു അലൈക്കും. സാലൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. മലബാറിയൻ ഡിഷാണല്ലോ നെയ്ച്ചോറെന്ന് പറയുന്നത്. അടുപ്പത്ത് വെച്ച് ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് പട്ട അതുപോലെ ഏലക്ക ഒക്കെ ഇട്ടുകൊടുക്കാം. ഉള്ളി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നെയ്ച്ചോറൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടാവും, എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ആണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഞാൻ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 6 കപ്പ് വെള്ളം നമ്മൾ ഉപയോഗിക്കണം. ഞാൻ 4 കപ്പ് അരി എടുക്കുന്നതുകൊണ്ട് തന്നെ 6 കപ്പ് വെള്ളമാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ എടുക്കുക. 4 കപ്പാണ് അരി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കണക്കിന് വെള്ളം എടുക്കുക. പിന്നെ 3 ടീസ്പൂണ് ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കത്തിക്കുക. ഇതാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള അരിയാണ്. ഇത് അല്പനേരം വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തതാണ്. ഇനി വറ്റുകൾ പരസ്പരം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, നേരങ്ങ ചെയ്തെടുക്കാമെന്നില്ല. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മുന്തിരി അതുപോലെ അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് നെയ്യിൽ വാർത്തെടുക്കാം. അതുപോലെ കുറച്ച് ഉള്ളി കൂടെ ഞാൻ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്നുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാതെ ടേസ്റ്റും അതും തമ്മിലൊരു വ്യത്യാസമില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അരി അതിലേക്ക് ഇട്ടുകൊടുത്തു. ഞാൻ പറഞ്ഞു 4 കപ്പ് അരിയിലേക്ക് 6 കപ്പ് വെള്ളം കണക്കനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 4 കപ്പ് അരിയാണ് ഇപ്പോൾ അതിലോട്ട് ഇട്ടെടുത്തത്. അങ്ങനെ ഉള്ളിയൊക്കെ ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ചോറ് ഒന്ന് ചെറുതായിട്ട് വെന്തതിന് ശേഷമാണ് ഞാൻ ക്യാരറ്റ് ഇട്ടുകൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒന്ന് അലിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല കളറിൽ കിട്ടും ക്യാരറ്റ് വെന്ത് കഴിയുമ്പോൾ. അതുപോലെ ഞാൻ കൈതോല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലീഫ് കൂടെയാണ് അതിൽ ഇട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഇട്ടുകൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ കുറച്ച് മല്ലിയുടെ ഇല കൂടെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചോറ് ഇതാ നന്നായിട്ട് വെന്ത് വന്ന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ചപ്പ് അരിഞ്ഞ് വെച്ചത് ഇട്ടുകൊടുത്തു. ഇനി അതുപോലെ ഉള്ളി ഫ്രൈ ചെയ്തതും ഇട്ടെടുത്തു. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് വെന്തിടാനുള്ളത്. അങ്ങനെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മുടെ ചോറ്, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് കൂടെ വാർന്നു കൊടുക്കുക. നെയ്ച്ചോറാകുമ്പോൾ നെയ്യൊക്കെ വേണമല്ലോ, നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നെയ്യ്, ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും നല്ല നെയ്യ് വേണം, എന്നാലേ ചോറ് ടേസ്റ്റി ഉണ്ടാവുള്ളൂ. അതിന് കുറച്ച് നെയ്യ് നമ്മൾ അതിൻ്റെ മേലെ പാർന്നെടുക്കുക, അത് ഉരുകി താഴേക്ക് പോയിക്കോളും. അപ്പോൾ നമ്മുടെ കിട്ടിലും ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക, ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.